ആയപ്പോൾ നോക്കുമോ നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരുന്നത് ഡൽഹി സുൽത്താനേറ്റ് ഒരു സെക്ഷനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിനകത്ത് രണ്ടാമത്തെ സുൽത്താനേറ്റ് സുൽത്താനേറ്റാണെന്ത് നമ്മുടെ കിൽജി വംശം അല്ലെങ്കിൽ കിൽജി ഡൈനാസിറ്റി എന്നുള്ളത് നമുക്കറിയാം ഈ കിൽജി ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാണ് ജലാലുദ്ദീൻ കിൽജിയാണ് ഈ ജലാലുദ്ദീൻ കിൽജിയാണ് എന്തോ ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിൽ കാക്കോ ബാദിനെ ആരാണ് ജലാലുദ്ദീൻ കിൽജി ആയിരുന്നല്ലേ അങ്ങനെയാണ് എന്ത് എൻഡ് ചെയ്യുന്നത് സ്ലേവ് ഡൈനാസ്റ്റി എൻഡ് ചെയ്യാൻ കാരണം എന്ന് പറയുമ്പോൾ ജലാലുദ്ദീൻ കിൽജി കാക്കോബാദനെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഡിഫീറ്റ് ചെയ്തതാണെന്ന് ഓത്തിരിക്കുക കേട്ടോ അപ്പൊ നോക്കി അപ്പം എന്താണ് നമുക്ക് ജലാലുദ്ദീൻ കിൽജിന്ന് തുടങ്ങിയിട്ട് അലാ ഉദ്ദീൻ കിൽജിയിലോട്ട് പോകാം അല്ലെ അലാ ഉദ്ദീൻ കിർജിയുടെ കേസാണ് കൂടുതലും പറയുന്നത് അപ്പൊ നോക്കിയോ ഇവിടെ എന്ന് പറയുമ്പോൾ ഈ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് തൊട്ട് ആയിരത്തി മുന്നൂറ്റി ഇരുപത് വെച്ചാൽ മുപ്പത് വർഷം മാത്രമേ ആരി ഇവിടെ ഭരിച്ചിട്ടുള്ളൂ ഈ കിൽജി ഡൈനാസിറ്റിയുടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഓത്തിരിക്കുക ഇന്ത്യയിലുണ്ടായിരുന്ന സുൽത്താനേറ്റ്സിൽ ഏറ്റവും കുറവ് കാലം ഇന്ത്യ ഭരിച്ചവരാണ് ആര് ഖിൽജി ഡൈനാസിറ്റി ഇവിടെ തെറ്റിക്കരുത് ഏറ്റവും കുറവ് കാലം ഇന്ത്യ ഭരിച്ച സുൽത്താന്മാരാണ് ആര് ഈ ഖിൽജി എന്നുള്ള സെക്ഷൻ കേട്ട് തെറ്റിക്കരുത് എന്താണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് തൊട്ട് ആയിരത്തി മുന്നൂറ്റി ഇരുപത് വരെയാണെന്ത് ഈ പറഞ്ഞിട്ടുള്ള ഖിൽജി ഡൈനാസ്റ്റി ഇവിടെ ഉണ്ടായിരുന്നത് ഇന്ത്യ ഭരിച്ചതിൽ വെച്ച് സുൽത്താന്മാരിലെ ഏറ്റവും കുറവ് കാലം നിന്ന ആൾക്കാരാണ് ആര് ഖിൽജി അതാരാണ് ജലാലുദ്ദീൻ ഗിൽജിയാണ് ഇതിൻ്റെ ഫൗണ്ടർ അലാദ്ദീൻ ഖിൽജി അല്ല ജലാലുദ്ദീൻ ഗിൽജിയാണ് ഈ പറഞ്ഞിട്ടുള്ള ഖിൽജി ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ജലാലുദ്ദീൻ ഗിൽജിയെ കൊന്നിട്ടാണ് എന്തോ ചെയ്യുന്നത് അലാ ഖിൽജി ഗിൽജി ഇതിൻ്റെ ഹെഡായിട്ട് വരുന്നത് ഇപ്പം നോക്കി നമ്മൾ ഈ പറഞ്ഞ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് തൊട്ട് തൊണ്ണൂറ്റാറ് വരെ ആറ് വർഷമാണ് എന്തോ ചെയ്തേ നമ്മുടെ ജലാലുദ്ദീൻ ഗിൽജി ഇവിടുത്തെ സുൽത്താനായിട്ട് ഇരുന്നോണ്ടിരുന്നേ ക്ലിയർ അല്ലേ അപ്പോൾ നോക്കി ഈ ജലാലുദ്ദീൻ ഗിൽജിയുടെ ഒറിജിനൽ പേര് മാലിക് ഫിറോസ് എന്നാണേ മാലിക് ഫിറോസ് എന്നാണെന്ത് ഈ പുള്ളിയുടെ പേര് മാലിക് ഫിറോസ് എന്നാണ് ജലാലുദ്ദീൻ ഗിൽജിയുടെ ഒറിജിനൽ പേര് മാലിക് ഫിറോസ് ആയിരുന്നു ഒറിജിനൽ പേര് നമുക്കറിയാം ഇത് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന ബാൽബൻ്റെ കേസ് നമ്മൾ പറഞ്ഞാലേ അപ്പോൾ ബാൽബൻ എന്ന് പറയുമ്പോൾ ഈ റൂത്ത്ലെസ് ആയിട്ടുള്ള ആളായിരുന്നല്ലോ അപ്പോൾ ഈ പറഞ്ഞ ബാൽബൻ കൊണ്ടുവന്ന ഹാർഷ് ആയിട്ടുള്ള റൂൾസ് എല്ലാം ആരെടുത്ത് കളയുന്നുണ്ട് ഈ പറഞ്ഞ ജലാലുദ്ദീൻ ഗിൽജി റിമൂവ് ചെയ്യുന്നുണ്ട് ബാൽബൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത കുറേ സംഭവങ്ങൾ ആര് റിമൂവ് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞിട്ടുള്ള ജലാലുദ്ദീൻ ഗിൽജി റിമൂവ് ചെയ്യുന്ന ഓർത്തിരിക്കുക അപ്പോൾ എന്താണ് ഫൗണ്ടർ ഓഫ് ഗിൽജി ഡൈനാസ്റ്റി ഡയനാസ്റ്റിൻ ജയാലുദ്ദീൻ ഗിൽജിയാണ് ബാൽബൻ കൊണ്ടുവന്ന കുറേ സംഭവങ്ങൾ റിമൂവ് ചെയ്ത ആരാണ് ജലാരുദ്ദീൻ ഗിൽജിയാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ അപ്പോൾ ഇതിനകത്ത് അറിയേണ്ട ഒരു വേറൊരു സംഭവം എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രം പറഞ്ഞാൽ മതി ജസ്റ്റ് ഓത്ത് ഇരിക്കുക നമുക്കറിയാം ഈ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് എന്തോ ചെയ്യുന്നത് ഈ പറഞ്ഞ ജലാലുദ്ദീൻ ഗിൽജിയെ മംഗോളിയൻസിനെ ഡിഫീറ്റ് ചെയ്യുന്നത് കേട്ടോ മംഗോളിയൻസ് മംഗോളിയൻസിനെ ഡിഫീറ്റ് ചെയ്യുന്നത് എന്നാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് നോക്കിരിക്കുക കേട്ടോ ഈ പുള്ളിയുടെ സമയത്ത് അതേ യുദ്ധം നടന്നിട്ടില്ല അപ്പം ജലാരുദ്ദീൻ ഗിൽജിയാണ് എന്തോ ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ആരെ ഡിഫീറ്റ് ചെയ്യുന്നത് മംഗോളിയൻസിനെ ഡിഫീറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ അബ്ദുള്ള രാജാവായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പൊ പുള്ളിയെ ഡിഫീറ്റ് ചെയ്യുന്നത് ജലാരുദ്ദീൻ ഗിൽജിയാണ് എന്നാണ് വർഷം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്ന് ഓർത്തിരിക്കുക ക്ലിയറാന്നല്ലോ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാർക്കോ പോളോ മാർക്കോ പോളോ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ രാജാവ് ആരായിരുന്നു ജലാലുദ്ദീൻ ജലാരുദ്ദീൻ ആയിരുന്നു കേട്ട് തെറ്റിക്കരുത് മാർക്കോ പോളോ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിലെ ആരായിരുന്നു ജലാരദ്ദൻ ഗിൽജിയാണ് നോക്കിരിക്കുക അതായത് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി നാല് സമയത്താണ് മാർക്കോ പോളോ വരുന്നത് അപ്പോൾ മാർക്കോ പോളോ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഈ രാജാവായിട്ടിരുന്ന ആരാണ് ജലാരദ്ദീൻ ഗിൽജിയാണ് നോത്തിരിക്കുക കേട്ടോ തെറ്റിക്കരുത് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇത്രയും കാര്യം ഈ പുല്ലിയുടെ കാര്യത്തിൽ നോത്തിരിക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്കിനു ഇത് നോക്കണമെന്നില്ല കേട്ടോ ഇത് നോക്കണ്ടായി ഞാനീ പറഞ്ഞിട്ടുള്ള ഈ മംഗോളിയൻ അറ്റാക്ക് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിലെ മംഗോളിയൻ അറ്റാക്ക് ചെയ്യുന്ന ജലാരുദ്ദീൻ ഗിൽജിയാണ് അനന്ത പറയുമ്പോഴത്തേക്കും ജലാലുദ്ദീൻ ഗിൽജിയാണ് ജയിക്കുന്നത് എന്ന് നോക്കിരിക്കുക രാജാവിൻ്റെ പേര് അബ്ദുള്ള നാനാ പുള്ളിയാണ് തോപ്പിക്കുന്നത് അതുപോലെ തന്നെ മാർക്കോ പോളോ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന ആരാണ് ജലാലുദ്ദീൻ ഗിൽജിയാണ് നോക്കിയിരിക്കുക കേട്ടോ അപ്പോൾ പുള്ളിയുടെ ഹെയർ ആയിട്ട് വരുന്ന ആളാണ് ആര് നമ്മുടെ അലാ ഉദ്ദീൻ ഗിൽജി അപ്പോൾ അലാ ഉദ്ദീൻ ഗിൽജിയെക്കുറിച്ചിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് കുറേ അപ്പോൾ ഓത്തിരിക്കുക അലാവുദ്ദീൻ ഖിൽജി ഈ പുള്ളിയാണ് നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞിട്ടുള്ള ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് തൊട്ട് ആയിരത്തി മുന്നൂറ്റി ഇരുപത് വരെ ഉള്ളു എന്ത് നമ്മളീ പറയുന്ന ഖിൽജി ഡൈനാസിഡ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ ലൈനത്ത് എന്ന് പറയുമ്പോൾ ഈ തൊണ്ണൂറ്റി ആറ് തൊട്ട് ആയിരത്തി മുന്നൂറ്റി പതിനാറ് വരെ സുൽത്താനായിട്ടിരിക്കുന്ന ആരാണ് അലാ ഉദ്ദീൻ കിലിജിയാണ് അപ്പൊ ഏറ്റവും കൂടുതൽ സമയം ഇരുന്ന കിളിജി ഡൈനാസ്റ്റിയുടെ സുൽത്താൻ ആരാണ് അലാബുദ്ദീൻ കിലിൽജിയാണ് പുള്ളിയുടെ ഒറിജിനൽ പേര് അലി ഗുർസഫ് എന്നാണ് നമ്മൾ മറ്റേ ജലാലുദ്ദീൻ ഖിൽജിയുടെ ഒറിജിനൽ പേര് മാലിക് ഫിറോസ് എന്ന് പറഞ്ഞില്ല അതുപോലെ തന്നെ ഈ പറഞ്ഞ അലാ ഖിൽജിയുടെ ഒറിജിനൽ പേരെന്താണ് അല്ലെങ്കിൽ നേരത്തെ പേരെന്തായിരുന്നു അലി ഗുർസഫ് എന്നാണ് ഈ പുള്ളി എന്താ ചെയ്തേ നമ്മുടെ ജലാലുദ്ദീൻ ഖിൽജിയെ കൊന്നിട്ടാണ് അലാഹുദ്ദീൻ ഖിൽജി ഇവിടുത്തെ രാജാവായിട്ട് വരുന്നത് അപ്പോൾ ഈ അലാബുദ്ദീൻ ഖിൽജിയുടെ കേസ് എന്ന് പറയുമ്പോഴെന്ന് പറയുമ്പോൾ പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്ത കുറേ കൺസ്ട്രക്ഷൻസ് ഉണ്ട് പിന്നെ എന്താണ് നമ്മുടെ മാർക്കറ്റ് കമ്പോള പരിഷ്കരണം കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ സൈനിക പരിഷ്കരണം അങ്ങനെ കുറേ സംഭവങ്ങൾ പഠിക്കാനുണ്ട് നമുക്കത് വൺ ബൈ വൺ നോക്കാം ഈ പുള്ളിയുടെ എന്ന് പറയുമ്പോൾ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ കുറേ ഉണ്ടെന്ന് വെച്ചാൽ ഇവിടുന്ന് പുള്ളി ഡൽഹിയിൽ നിന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇന്ത്യയുടെ മാപ്പ് എടുത്താൽ ഇവിടെ ഡൽഹി ആണെന്നുണ്ടെങ്കിൽ അതിന് ഈ ഒരു സ്ഥലം തൊട്ട് എന്ന് വെച്ചാൽ ഇപ്പുറത്ത് പാകിസ്ഥാൻ ഒരു സെക്ഷൻ തുടങ്ങി ഈ രാജസ്ഥാൻ എല്ലാം പുള്ളി കീഴടക്കും അത് ഒരു സെക്ഷൻ പിടിച്ചിട്ട് സൗത്തിൻ്റെ വരെ ആര് വരുന്നുണ്ട് നമ്മൾ ഈ പറഞ്ഞിട്ടല്ലോ അലാഹുദ്ദീൻ ഖിൽജി വരുന്നുള്ള നോർത്തിരിക്കുക ഇപ്പൊ സൗത്ത് ഇന്ത്യ കോൺഗ്രസ്റ്റ് ചെയ്ത ആദ്യത്തെ മുസ്ലിം രാജാവാണ് മുസ്ലിം റൂളർ ആണ് ഈ പറഞ്ഞ അലാ ഉദ്ദീൻ സൗത്ത് ഇന്ത്യ പിടിച്ചെടുത്ത സൗത്ത് ഇന്ത്യ കോൺഗ്രസ്റ്റ് ചെയ്ത ആദ്യത്തെ മുസ്ലിം രാജാവാണ് ആരാ ഈ പറഞ്ഞ അലാദ്ദീൻ കിലിജി സിറി നഗരത്തിന്റെ ഫൗണ്ടർ ആരാണ് അലാഹുദ്ദീൻ ഗിലിജിയാണ് കേട്ടോ സിറി നഗരത്തിന്റെ ഫൗണ്ടർ ആരാണ് അലാ ഉദ്ദീൻ ഗിലിജിയാണ് ആയിരത്തി മുന്നൂറ്റി മൂന്നിലാണ് ഈ പുള്ളി എന്ത് ചെയ്യുന്നത് ഈ സിറി നഗരം ഇൻവെന്റ് ചെയ്യുന്നത് കേട്ടോ ആയിരത്തി മുന്നൂറ്റി മൂന്നിലാണ് അലാ ഉദ്ദീൻ ഗിൽജി നിർമ്മിച്ച ഒരു സിറ്റിയാണ് ആണെന്ത് സിറി കേട്ടോ സിറ്റി സിറി നഗരം എന്ന് പറഞ്ഞാൽ ഡൽഹിയിലാണെന്ന് നോക്കിയിരിക്കുക സിറി ഫോർട്ടും ഉണ്ട് ഇവിടെ കേട്ടോ സിറി ഫോർട്ടും ഉണ്ട് ഇവിടെ സിറി ഫോർട്ടും ഉണ്ട് ഈ സിറി നഗരം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള അലാബുദ്ദീൻ ഖിൽജിയുടെ കൺസ്ട്രക്ഷൻ ആണ് നോക്കിയിരിക്കണം കേട്ടോ തെറ്റിക്കരുത് അലാ ഉദ്ദീൻ ഗിൽജിയുടെ കൺസ്ട്രക്ഷൻ ആണ് എന്ത് സിറി നഗരം നമ്മുടെ സെക്കൻഡ് സിറ്റി ഓഫ് ഡൽഹി എന്ന് വിളിക്കുന്നത് ആരെയാണ് ഈ സിറിയാണ് കേട്ടോ സെക്കൻഡ് സിറ്റി ഓഫ് ഡൽഹി എന്ന് വിളിക്കുന്നത് എന്തിനാണ് സിറിയാണെന്ന് നോക്കിയിരിക്കുക സെക്കൻഡ് സിറ്റി ഓഫ് ഡൽഹി ആരെയാണ് നമ്മുടെ സിറി നഗരമാണ് അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള അലാഹുദ്ദീൻ ഖിൽജിയുടെ കൺസ്ട്രക്ഷനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഈ പറഞ്ഞിട്ടുള്ള സിറി നഗരം ക്ലിയർ അല്ലേ തെറ്റിക്കരുത് കേട്ടോ ഈ ബാൽവൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ബ്ലഡ് ആൻഡ് അയൺ പോളിസി പുള്ളി തിരിച്ചു കൊണ്ടുവരും ബാൽബൻ നമ്മൾ പറഞ്ഞതാണ് ബാൽബന്റെ കേസ് ബാൽബൻ എന്ന് പറയുമ്പം റൂത്ത്ലെസ് ആയിട്ടുള്ള ആളായിരുന്നു അപ്പോൾ ഈ പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്ത ബ്ലഡ് ആൻഡ് പോളിസി ആര് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് അലാ ഉദ്ദീൻ കിൾജി തിരിച്ചു കൊണ്ടുവരുന്നുണ്ടെന്ന് ആലോചിക്കുക കേട്ടോ ക്ലിയർ അല്ലേ അപ്പോൾ നോക്കി ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കിനെ പുള്ളി കുറേ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് കുറേ നോബിൾസിനെ എന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് അവരെ കുറേ കാര്യങ്ങൾ ഒന്ന് ഫോർവേഡ് ചെയ്യുന്നുണ്ട് അതുപോലെ എന്താണ് ഈ വൈനും ഇൻടോക്സിക്കൻസും നിരോധിച്ച ആരാണ് അലാ ഉദ്ദീൻ കിളിജിയാണ് നോക്കിരിക്കുക ചാരമ്മ ചാരന്മാരെ കൊണ്ടുവരുന്ന ആരാണ് സ്പൈസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ് അലാഹുദ്ദീൻ ഖിലിജിയാണെന്ന് നോത്തിരിക്കുക കേട്ടോ നമ്മൾ പറഞ്ഞു ഈ സിറി നഗരം നിർമ്മിക്കുന്നത് പുള്ളിയാണ് അതുകൂടാതെ ആയിരം തൂണുള്ള കൊട്ടാരം എന്നൊരു സംഭവമാണ് ആയിരം തൂണുള്ള കൊട്ടാരം ഡൽഹിയിൽ പണിയുന്നത് പുള്ളിയാണ് ആയിരം തൂണുള്ള കൊട്ടാരം പണിയുന്ന പുള്ളിയാണ് നമ്മുടെ എന്താണ് നമ്മുടെ കുത്തബനാറിൻ്റെ ഫ്രണ്ടില് അലി ദർവാസ കുത്തമിനാറിൻ്റെ കവാടം എന്ന് പറഞ്ഞിട്ടുള്ള അലി ദർവാസ അലി ദർവാസ പണിയുന്ന പുള്ളി കേട്ടോ അലി ദർവാസ കേട്ടോ അലി ദർവാസ അലി ദർവാസ അലി ദർവാസ പണിയുന്ന ആരാണ് നമ്മുടെ അലാ ഉദ്ദീൻ കിലിജിയാണെന്ന് നോക്കിയിരിക്കുന്നത് കേട്ടോ കുത്തപ്പന്നാറിൻ്റെ കവാടമാണ് ഈ പറഞ്ഞിട്ടുള്ള അലി ദർവാസ അത് പണിയുന്ന ആരാണ് അലാ ഉദ്ദീൻ കിലിജിയാണ് എന്ന് നോത്തിരിക്കുന്നത് അപ്പം ഈ നോക്കിയേ നമ്മൾ പറഞ്ഞു പുള്ളിയുടെ അറ്റാക്സിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ പുള്ളി മേവർ എന്നുള്ള സ്ഥലത്ത് നടത്തിയ അറ്റാക്കാണ് എന്ത് ഏറ്റവും ഇമ്പോർട്ടൻ തെറ്റിക്കരുത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള അലാ ഖിൽജിയുടെ കിലിജിയുടെ അറ്റാക്സിനകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ് പുള്ളി മേവർ എന്നുള്ള സ്ഥലത്ത് നടത്തിയ അറ്റാക്കാണ് ഈ മേവർ എന്ന് പറയുമ്പോഴത്തേക്കിനും രജപുത്രന്മാരായിരുന്നു കേട്ടോ രജപുത്രന്മാരായിരുന്നു ഇവിടെ ഇവിടെ മേവറിൽ ഉണ്ടായിരുന്ന രാജാവാണ് ആരെ നമ്മുടെ പത്മിനി രാജാ രത്തൻ സിംഗ് നമുക്കറിയാലോ പത്മാവതി എന്നുള്ള സിനിമയൊക്കെ അത് കാണിക്കുന്നതാണ് അപ്പൊ ഓർത്തിരിക്കുക ഈ രാജാ രത്തൻ സിംഗിനെയാണ് പുള്ളി തോപ്പിക്കുന്നതെന്ന് ഈ ആയിരത്തി മുന്നൂറ്റി രണ്ട് മുന്നൂറ്റി മൂന്ന് കാലഘട്ടത്തില് നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി ഗിൽജി തോപ്പിക്കുന്നത് ആരെയാണ് നമ്മുടെ രാജാ രത്തൻ സിംഗിനെയാണെന്ന് നോത്തിരിക്കുക കേട്ടോ ഇവിടെന്ന് പറയുമ്പോഴത്തേന് പുള്ളിയുടെ വൈഫാണ് നമ്മുടെ പത്മാവതി എന്ന് പറയുമ്പോഴത്തേന് പത്മിനി അല്ലെങ്കിൽ പത്മാവതി എന്ന് പറയുമ്പോഴത്തേക്കിന് പത്മിനി എന്ന് പറഞ്ഞാൽ രാജാ രത്തൻ സിംഗിൻ്റെ വൈഫാണ് അപ്പോൾ പുള്ളിക്ക് ഈ പറഞ്ഞിട്ടുള്ള അലാവുദ്ദീൻ ഖിൽജി പത്മിനിയെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മേവർ അറ്റാക്ക് ചെയ്യുന്നതും രാജാ രത്തൻ സിംഗിനെ പുള്ളി പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ സമയത്ത് പുള്ളി എന്താ നമ്മുടെ രാജാ രത്തൻസിങ്ങിനെ പിടിച്ചോണ്ട് പോകും അപ്പൊ അവിടുന്ന് രത്തൻ സിംഗിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഉള്ള മേവറുള്ള കുറെ ആൾക്കാർ ചെല്ലുന്നുണ്ട് അത് വേണ്ടിയിട്ടാണ് ഇവിടെ യുദ്ധം ഉണ്ടാകുന്നത് അപ്പൊ ഈ പറഞ്ഞ യുദ്ധത്തിൽ എന്തോ ചെയ്യുന്നുണ്ട് ഈ മുസ്ലിം പവരാണ് ജയിക്കുന്നത് തെറ്റിക്കരുത് ആര് ജയിക്കും അല്ലാതെങ്കിൽ ജി ജയിക്കുന്നുണ്ട് അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഈ പത്മിനി വെച്ചാൽ അവിടുത്തെ രാജിയായിരുന്ന പത്മിനിയും ഉണ്ടായിരുന്ന സ്ത്രീകളും കൂടെ ജൗഹർ എന്നൊരു സംഭവം ചെയ്യുന്നുണ്ട് പെട്ടെന്ന് വെച്ചാൽ ഈ പുള്ളി പുള്ളിക്കാരെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയാണ് നോക്കിയത് അല്ലാതെങ്കിൽ ജി പത്മിനിയെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോകാന്നുള്ള രീതിയിലാണ് നോക്കിയത് അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള പത്മിനിയും പുള്ളിക്കാരിയുടെ എന്താണ് ഉണ്ടായിരുന്ന സ്ത്രീകളും ചേർന്നിട്ട് ജൗഹർ എന്നൊരു സംഭവം ചെയ്യുന്നുള്ള നോത്തിരിക്കുക കേട്ടോ തെറ്റിക്കരുത് പത്മാവത് എന്നുള്ള ബുക്ക് ആരുടെയാണ് മാലിക് മുഹമ്മദ് ജെയ്സയുടെ ആണെന്ത് പത്മാവത് എന്നുള്ള ബുക്കേ ആരാണ് മാലിക് മുഹമ്മദ് ജെയ്സയുടെ ആണെന്ത് പത്മാവതി എന്നുള്ള ബുക്ക് എന്ന് ഈ രാജാ രത്തൻ സിംഗിനെയാണ് മേവറിൽ വെച്ചിട്ട് ആര് അറ്റാക്ക് ചെയ്യുന്നത് നമ്മുടെ അലാവുദ്ദീൻ ഉദ്ദീൻ അറ്റാക്ക് ചെയ്യുന്നത് മാലിക് മുഹമ്മദ് ജെയ്സേടെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എന്നുള്ള ബുക്കിന്റെ ഓതർ ആരാണ് മാലിക് മുഹമ്മദ് ജെയ്സിയാണെന്ന് ഓത്തിരിക്കുക കേട്ടോ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ പുള്ളിയുടെ മാർക്കറ്റ് പോളിസി അല്ലെങ്കിൽ പുള്ളി കൊണ്ടുവന്ന കമ്പോള പരിഷ്കരണം കുറെ കമ്പോള പരിഷ്കരണം കൊണ്ടുവരുന്നുണ്ട് കാര്യ മെയിൻ എയിം എന്ന് പറയുമ്പോൾ എന്തായിരുന്നു അറിയൂ ഈ പറഞ്ഞ ചെയ്തുകൊണ്ടിരുന്നത് ചെയ്തുകൊണ്ടിരുന്ന ആ പുള്ളിയുടെ ആർമി നല്ല സ്ട്രോങ് ആക്കുക എന്നുള്ളതായത് പുള്ളിയുടെ ഒരു സംഭവം അപ്പം അതിൻ്റെ ബേസിലൊക്കെയാണ് ഈ മാർക്കറ്റ് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ നോക്കി ഈ പറഞ്ഞിട്ടുള്ള കമ്പോള പരിഷ്കരണം പ്രകാരം നമുക്ക് മാർക്കറ്റിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്നെണ്ണമായിരുന്ന ഡിവിഷൻ എന്ന് പറയുമ്പഴത്തേക്ക് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ധാന്യ വിപണി അല്ലെങ്കിൽ ഫുഡ് ഗ്രേഡ്സിനുള്ള വിപണിയായിരുന്നു എന്തെങ്കിലും നമ്മൾ ഈ പറഞ്ഞ ഫസ്റ്റ് ഡിവിഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ വസ്ത്ര വിപണിയാണ് കേട്ടോ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ വസ്ത്ര വിപണിയാണെന്ന് നോക്കിരിക്കുക തേർഡ് ആണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഹോഴ്സ് കാറ്റിൽ അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എന്താണ് സ്ലേവിന്റെ ഒക്കെ ട്രേഡ് നടത്തുന്നതാണ് എന്ത് മൂന്നാമത്തെ വിപണി അപ്പം പുതിയ ഒരു കമ്പോള പരിഷ്കരണം അല്ലെങ്കിൽ മാർക്കറ്റ് പോളിസി കൊണ്ടുവരുന്ന ആരാണ് അലാ ഉദ്ദീൻ ഗിൽജിയാണ് നോക്കിയിരിക്കുക ഈ പുള്ളിയാണ് എന്തോ ചെയ്ത് മാർക്കറ്റിലെ ഡൽഹിയിലെ മാർക്കറ്റിലെ മൂന്നാർ ഡിവൈഡ് ചെയ്യും ഫസ്റ്റ് എന്താണ് ഒന്ന് ധാന്യ വിപണി അല്ലെങ്കിൽ മാർക്കറ്റ് ഫോർ ഫുഡ് ഗ്രെയിൻസ് ആണ് സെക്കൻഡ് വന്നതായത് ക്ലോത്ത് അല്ലെങ്കിൽ വസ്ത്ര വിപണിയാണ് സെക്കൻഡ് വേണമെന്ന് നോക്കിയിരിക്കുക തേർഡ് പറയുമ്പോൾ എന്താണ് നമ്മൾ ഈ ഹോസും സ്ലേവിന്റെ ട്രേഡ് എടുത്തുള്ള ആയിരുന്നു എന്ത് മൂന്നാമത്തെ വിപണി എന്ന് നോക്കിരിക്കുക അപ്പൊ ഇതിനകത്ത് പറയുമ്പോഴത്തേക്കിനെ ഈ ധാന്യ വിപണി ഈ ധാന്യ വിപണിയുടെ ഹെഡ് ആയിരുന്നാലും ഈ പറഞ്ഞിട്ടുള്ള ഷഹന ഈ മന്തി എന്ന് പറഞ്ഞാൽ എന്താണ് ധാന്യ വിപണിയുടെ ഹെഡ് ആയിരുന്ന ആര് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഷഹന ഈ മന്തി നോത്തിരിക്കുക എന്താണ് ധാന്യ വിപണിയുടെ ഹെഡാണ് ആര് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഷെഹന ഈ മന്തി നോത്തിരിക്കുക തെറ്റിക്കരുത് ഈ മെർച്ചൻസിന്റെ ഹെഡ് ആയിരുന്നു ആര് ഷെഹന ഈ മന്തി നോത്തിരിക്കുക തെറ്റിക്കരുത് നമ്മൾ പറഞ്ഞു വിപണിയുടെ ഡിവിഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് ധാന്യ വിപണിയാണ് അപ്പം ആ ധാന്യ വിപണിയുടെ ഹെഡ് ആയിരുന്നാല് ഷനായി മന്തി സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള വസ്ത്ര വിപണിയായിരുന്നു അല്ലേ അപ്പം ഈ വസ്ത്ര വിപണിയുടെ ഹെഡായിരുന്നു ഞാൻ പറഞ്ഞു തരാൻ എഴുതി കാണിക്കാം നോക്കി ഈ വസ്ത്ര വിപണിയുടെ ഹെഡായിരുന്നേ ദിവാനി റിയാസ് എന്നൊരു സാധനമാണ് ദിവാനി റിയാസത്ത് കേട്ടോ ദിവാനി എന്നുള്ളതാണ് നമ്മുടെ വസ്ത്രവിപണിയുടെ ഹെഡ് ദിവാനി റിയാസത്ത് എന്നാണേ ഇതായിരുന്നു എന്റെ വസ്ത്രവിപണിയുടെ ഹെഡായിരുന്നു ആര് ദിവാനെ റിയാസത്ത് നോക്കിരിക്കുക നമ്മുടെ ഈ ഭൂവരുമാനം പിരിക്കാൻ ൂനികുതിയൊക്കെ പിരിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ അലാ ഉദ്ദീൻ ദുജി ഹയർ ചെയ്ത ആരാണ് മുസ്ത്രാക്രാജ് എന്നൊരു സംഭവം ഉണ്ട് കേട്ടോ മുസ്ത്രാക്രാജ് മുസ്ത്രാക്രാജ് എന്നൊരു സംഭവം ഒരാളെ ഹയർ ചെയ്തിട്ടുണ്ട് അതെന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ഭൂനികുതി പിരിക്കുന്ന ആളായിരുന്നു ആര് ഈ മുസ്ത്രാ ക്രാജ് എന്ന് പറയുമ്പോഴത്തേന് ദിവാനി റിയാസ് എന്ന് പറഞ്ഞാൽ ആരാണ് നമ്മുടെ ഹെഡ് ഹെഡായിരുന്നു ദിവാനി റിയാസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞ ഷഹാനായി മന്തി എന്ന് പറയുന്നത് എന്തായിരുന്നു ഷഹനായി മന്തി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു നമ്മുടെ ദാന വിപണിയുടെ ഹെഡ് ആണ് മുസ്ത്രാ ആണ് എന്ത് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ഭൂവരുമാനം കളക്ട് ചെയ്തുകൊണ്ടിരുന്ന ആരാണ് മുഫ്താ ഖാദാണ് ക്ലിയർ അല്ലേ അപ്പൊ ഇതാണ് ഈ പുള്ളിയുടെ എന്താണ് മാർക്കറ്റ് റീഫോംസ് ഒരു സെക്ഷൻ നെക്സ്റ്റ് വൺ നോക്കി ഇനിയുള്ളത് എന്താണ് പുള്ളിയുടെ മിലിറ്ററി റീഫോംസ് അല്ലേ അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള സുൽത്താൻമാരിൽ ആദ്യമായിട്ടൊരു പെർമനന്റ് ആയിട്ടുള്ള ആർമി മെയിൻറ്റെയിൻ ചെയ്ത വ്യക്തിയാണ് ആര് അലാബുദ്ദീൻ കിൾ സെറ്റ് ഒരു പെർമനന്റ് ആർമി മെയിൻറ്റെയിൻ ചെയ്ത ഒരു രാജാവായിരുന്നു ആര് നമ്മുടെ അലാബുദ്ദീൻ കിൾ എന്ന് പറയുമ്പോഴത്തേക്കും അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ പട്ടാളക്കാർക്ക് എന്താണ് ക്യാഷില് ക്യാഷായിട്ട് തന്നെ റെമ്യൂണറേഷൻ കൊടുത്തോണ്ടിരുന്ന ആളാണ് നമ്മുടെ അലാദ്ദീൻ ഗിൽജി തെറ്റിക്കരുത് ഒരു മിലിറ്ററി റീഫോഴ്സ് പറയുമ്പോൾ എൻ്റെ അത് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് സുൽത്താന്മാരിലൊരു പെർമനന്റ് ആർമി മെയിൻ്റൈൻ ചെയ്ത ആളാണ് നമ്മുടെ അലാ ഉദ്ദീൻ ഗുലിജി എന്ന് പറയുമ്പോഴത്തേക്കും അതുപോലെ തന്നെ എന്താണ് സാലറി ക്യാഷായിട്ട് കൊടുക്കാൻ തുടങ്ങിയ ആൾമാർ തന്നെയാണ് അലാ ഉദ്ദീൻ ഗിലിജിയാണ് കേട്ടോ എന്താണ് സാലറി ക്യാഷിൽ കൊടുക്കാൻ തുടങ്ങിയ റൂളർ ആര് തന്നെയാണ് അലാവുദ്ദീൻ ഗിൽജിയാണെന്ന് നോക്കിയിരിക്കുക ഇനിയാണ് ഈ പുള്ളി കൊണ്ടുവന്നൊരു സംഭവമാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇത് നമ്മൾ ഡാർക്ക് സിസ്റ്റം അല്ലെങ്കിൽ നമ്മൾ സത്യം പറഞ്ഞത് മലയാളത്തില് പറയുമ്പം ഓഗന്നൊക്കെയാ ഓഗെന്നൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള സിസ്റ്റത്തിനെ വിളിക്കുന്നത് ഒന്നുമില്ല നമ്മൾ ചാപ്പ കുത്തുന്ന പരിപാടി ഹോർസിനെ ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി ചാപ്പ കുത്തുന്ന സംഭവം കൊണ്ടുവന്നത് ആരാണ് നമ്മുടെ അലാ ഉദ്ദീൻ കിളിജിയാണ് സിസ്റ്റം അല്ലെങ്കിൽ ഡോക് സിസ്റ്റം നോത്തിരിക്കുക എന്താണ് ചാപ്പ കുത്തൽ എന്നൊരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ് അലാബുദ്ദീൻ കിളിജിയാണ് അതുപോലെ എന്താണ് ചെഹരാ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ് നമ്മുടെ അലാബുദ്ദീൻ ഗജേ അടോ ചെഹ്റ എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ സോൾജേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് എടുക്കാൻ ഒരു ബയോമെട്രിക് ആയിട്ടുള്ള രജിസ്ട്രേഷനാണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു ഒരു നമ്മളൊരു സംഭവം കീപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അതാണ് ഈ പറഞ്ഞിട്ടുള്ള ചെഹ്റ എന്നുള്ള സംഭവമേ ഇത് കൂടാതെ ഹൂലിയ എന്നൊരു സാധനമുണ്ട് ഹൂലിയ എന്നൊരു സംഭവം ഉണ്ട് കേട്ടോ ഇതെല്ലാം പുള്ളി കൊണ്ടുവന്നതാണേ ഹൂലിയ എന്നൊരു സംഭവം ഉണ്ട് ഹൂലിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോഴ്സിൻ്റെ അതിൻ്റെ റൈഡേഴ്സിൻ്റെ ഹോഴ്സും അതിൻ്റെ റൈഡേഴ്സ് നമ്മൾ പറഞ്ഞാൽ ഈ ഹോഴ്സിനെ തിരിച്ചു തന്നെ വേണ്ടി എന്തോ ചെയ്തത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ചാപ്പ് അല്ലെങ്കിൽ ഡക്സിസ്റ്റം കൊണ്ടുവരുന്ന ചേരാന്ന് പറയുമ്പോൾ അതിൻ്റെ അവിടുത്തെ എന്താണ് സോൾജിയേഴ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ കീപ്പ് ചെയ്യുന്ന സംഭവമായിരുന്നു ആർ ഈ ചെഹ്റാ സിസ്റ്റർ എന്ന് ഹൂലിയ എന്ന് പറഞ്ഞാൽ ആ ഒരു ഹോഴ്സും അതിന്റെ ഓണറിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആ ഒരു രജിസ്റ്റർ ആണ് എന്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഹോഴ്സും അതിന്റെ അതിൻ്റെ ഓണറിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കീപ്പ് ചെയ്യുന്ന ഒരു രജിസ്റ്റർ ആയിരുന്നു നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഹൂലിയാന്ന് ഓർത്തിരിക്കുക കേട്ടോ അതാണ് ഹൂലിയാന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഈ പറഞ്ഞ സംഭവം ആര് കൊണ്ടുവന്നാണ് നമ്മുടെ അലാ ഉദ്ദീൻ ഗിൽജി കൊണ്ടുവന്നതാണെന്ന് ഓർത്തിരിക്കുക ക്ലിയർ അല്ലേ അപ്പോൾ ഇതൊന്നും മറന്നു പോയി ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ് എപ്പോഴും ചോദിക്കുന്നതാണെന്ന് ഓത്തിരിക്കുക ഈ പറഞ്ഞിട്ടുള്ള ദിവാനി റിയാസത്തെ ആരെ ഓർത്തിരിക്കുക വസ്ത്ര വിപണിയുടെ ഹെഡ് ആണെന്ന് ഓർത്തിരിക്കുക ഷഹാനായി മന്തിയാണ് എന്തോ ചെയ്തുകൊണ്ട് ഹെഡ് വിപണിയുടെ ഹെഡ് ഓത്തിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കർഷകരുടെ കയ്യിൽ നിന്ന് നികുതി പിരിക്കുന്ന ആളായിരുന്നു ആര് മുസ്ത്രക്കാജ് നോർത്തിരിക്കുക കേട്ടോ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ കുറിച്ച് റിലേറ്റായിട്ടുള്ള വേറെ സംഭവമാണിത് ആരിസ് ഈ മുമലിക് എന്ന സംഭവമാണ് കേട്ടോ ആരിസ് ഈ മുമാലിക് നമ്മളീ പറഞ്ഞില്ലേ നമ്മളീ പറഞ്ഞ ഷഹാനായി മന്തി എന്നൊക്കെ പറഞ്ഞൊരു സംഭവമാണിത് ആരിസ് ഈ മുമാലിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ സോൾജിയേഴ്സിൻ്റെ ഹെഡാണ് ഈ പറഞ്ഞിട്ടുള്ള ആരിസ് ഈ മുമാലിക് എന്ന് പറഞ്ഞാൽ ഈ സോൾജേഴ്സിനെ കുറിച്ചിട്ടുള്ള എന്താണ് അതിൻ്റെ ഹെഡ് അല്ലെങ്കിൽ ആ സോൾജിയേഴ്സിൻ്റെ കൺട്രോളറിൻ്റെ പേരാണെന്ത് ആരിസ് ഈ മുബാ മുമാലിക് എന്ന് പറഞ്ഞാൽ ആരിസ് ഈ മുമാലിക് എന്ന് പറഞ്ഞാൽ എന്താണ് സോൾജേഴ്സിൻ്റെ കൺട്രോളറിൻ്റെ പേരാണെന്ത ആരിസ് ഈ മുമാലിക് എന്ന് പറഞ്ഞാൽ കേട്ടോ തെറ്റിക്കരുത് നമ്മൾ പറഞ്ഞാണെങ്കിൽ സൗത്ത് ഇന്ത്യ കോൺഗറി ചെയ്യുന്ന കോൺഗറി ചെയ്യുന്ന ഫസ്റ്റ് മുസ്ലിം റൂളർ ആണ് ആര് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള അലാവുദ്ദീൻ ഉദ്ദീൻ കിർജിയെ ഓർത്തിരിക്കുക കേട്ടോ അപ്പം നെക്സ്റ്റ് നോക്കിയാൽ നമുക്ക് ഇനി അടുത്ത റൂളറാണ് ആര് ഈ പറഞ്ഞിട്ടുള്ള കുദ്ബുദ്ദീൻ മുബാറക്ഷാന്നുള്ളത് മുന്നൂറ്റി ആയിരത്തിനൂറ്റി പതിനാറ് തൊട്ട് ആയിരത്തി മുന്നൂറ്റി ഇരുപത് വരെയുള്ള ആരാണ് കുദ്ബുദീൻ ആണ് ഈ പുള്ളിയാണ് എന്തെങ്കിലും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഏറ്റവും ലാസ്റ്റായിട്ടുള്ള ലാസ്റ്റുള്ള നമ്മുടെ എന്താണ് കിൽജി വംശത്തിൻ്റെ ലാസ്റ്റ് റൂളർ റൂളറാണ് ആര് നമ്മളീ പറഞ്ഞിട്ടുള്ള കുദ്ബുദ്ദീൻ മുബാറക്ഷ കിൽജി കേട്ടോ തെറ്റിക്കരുത് ഈ പുള്ളിയാണ് എന്തോ വെച്ചാൽ സ്വന്തമായിട്ട് ഞാനാണ് ഖലീഫ എന്ന് സ്വയം വിശേഷിപ്പിച്ച വ്യക്തിയാണ് ഈ പറഞ്ഞിട്ടുള്ള ആര് കുദ്ബുദീൻ ഉപാരക്ഷായ എന്താണ് ഞാനാണ് ഈ രാജ്യത്ത് ഞാനാണ് ഖലീഫ എന്ന് സ്വന്തമായിട്ട് വിശേഷിപ്പിച്ച ആളാണ് ആര് ഖുദ്ബുദീൻ ഉപാരക്ഷോത്തിരിക്കുക ഈ ഫുർഗി വൻ എന്നുള്ള പോളിസി കൊണ്ടുവരുന്ന ആരാണ് ഖുദ്ബുദീൻ മുബാരക്ഷ ആണേ ഫൊർഗി വൻ എന്നുള്ള പോളിസി കൊണ്ടുവരുന്ന ആരാണ് കുദ്ബുദീൻ മുബാരക്ഷണെന്ന് നോക്കിരിക്കുക തെറ്റിക്കേണ്ടത് എന്നാണ് നമ്മുടെ ഖിൽജി ഡൈനാസ്റ്റിയുടെ ലാസ്റ്റ് റോളറാണ് ആരെ കുദ്ബിൻ ഉബാരക്ഷോത്തിരിക്കുക കേട്ടോ അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കുബിനിൻ ഉബാരക്ഷാ മു ആയിരത്തി മുന്നൂറ്റി പതിനാട്ട് മുന്നൂറ്റി ഇരുപത് വരെയാണ് ക്ലിയർ അല്ലേ അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കുബിൻ ഉപാരക്ഷായെ ആര് ഡിഫീറ്റ് ചെയ്യുന്നുണ്ട് നസറുദ്ദീൻ ഖുസ്രു നസ്രുദ്ദീൻ ഖുസ്രു ആണ് എന്തോ ചെയ്യുന്നത് ഈ കുറഞ്ഞ കുത്ബുദ്ദീൻ ഉപാരകക്ഷായ ഡിഫീറ്റ് ചെയ്യുന്നത് പക്ഷേ എന്തോ ഉണ്ട് ഈ നിറഞ്ഞ നസറുദ്ദീൻ ഖുസ്രുവിനെ ആര് ഡിഫീറ്റ് ചെയ്യുന്നുണ്ട് ഗാസി മാലിക് അല്ലെങ്കിൽ നമ്മുടെ എന്തോ ചെയ്യുന്നുണ്ട് ഡിഫീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓർത്തിരിക്കുക ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ നൊസറുദ്ദീൻ ഖുസ്രുവിനെ എന്തോ ചെയ്യുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി ഇരുപതിൽ ആര് ഡിഫീറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ തുഗ്ലക് ഗ്യാസുദ്ദീൻ തുഗ്ലക്കാണ് ഡിഫീറ്റ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ എന്താണ് നമ്മുടെ കിൾജി ഡൈനാസ്റ്റി അങ്ങനെയാണ് തീരുന്നത് എന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇപ്പൊ നോക്കിയാൽ ഈ നെക്സ്റ്റ് സെഷൻ എന്താണ് അമീർ ഖുസ്രോ എന്നൊരു സീരിയോ നമുക്കറിയാം അമീർ ഖുസ്രോ എന്ന് പറഞ്ഞാൽ എന്താണ് ഉറുദു പോയറ്റ് ആണ് ആര് നമ്മുടെ അമീർ ഖുസ്രോ എന്ന് പറഞ്ഞാറ് എന്താണ് ഒരു ഉറുദു പോയറ്റ് ആണ് ആര് അമീർ എന്ന് പറഞ്ഞാൽ അബ്ദുൽ ഹസൻ എന്നാണ് ഒറിജിനൽ പേര് അബ്ദുൽ ഹസൻ എന്നാണ് അമീർ ഖുസു ഒറിജിനൽ പേര് എന്ന് ഓത്തിരിക്കുക പുള്ളിയെന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ബാൽബൻ തൊട്ട് ഈ പറഞ്ഞല്ല ഗിയാസുദ്ദീൻ തുഗ്ലക്ക് ഒരു സദസ്സിലുണ്ടായിരുന്ന പോയറ്റാണ് ആര് നമ്മുടെ അമീർ അമീയർ ഖുസ്രോട്ട് അപ്പോൾ ഓത്തിരിക്കുക ഏറ്റവും കൂടുതൽ രാജാക്കന്മാരെ സദസ്സിലുണ്ടായിരുന്ന കവിയായിരുന്ന വ്യക്തിയാണ് ആര് അമീർ ഖുസ്രോ എന്ന് വെച്ചാൽ ബാൽബൻ തൊട്ട് ബാൽബൻ തൊട്ട് നമ്മുടെ ഗിയാസുദ്ദീൻ തുഗ്ലക്ക് വരെയാണ് ബാൽബൻ തൊട്ട് ആരാണ് ഗിയാസുദ്ദീൻ തുഗ്ലക്ക് വരെയുള്ളവരുടെ സദച്ചിലുണ്ടായിരുന്ന കവിയാണ് ആര് നമ്മുടെ അമീർ കുസ്രോ നോക്കിരിക്കുക കേട്ടോ ഉറുദു പോയറ്റാണ് ആര് നമ്മുടെ അമീർ ഖുസ്രോ പുള്ളിയാണ് എന്തോ വിളിക്കുന്നത് ഫാദർ ഓഫ് ഉറുദു ലിറ്ററേച്ചർ വിളിക്കുന്ന പുള്ളിയാണ് വോയിസ് ഓഫ് ഇന്ത്യ വിളിക്കുന്ന പുള്ളിയാണ് പാരറ്റ് ഓഫ് ഇന്ത്യ വിളിക്കുന്ന പുള്ളിയാണ് അതുപോലെ എന്താണ് കവ്വാലി എന്നുള്ളൊരു സംഭവത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂഫി ആ സൂഫിസ് ഉണ്ട് സൂഫിസോൺ ഉണ്ടല്ലോ അവർ പാടുന്ന സ്പെഷ്യൽ ടൈപ്പ് പാട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള കൗവാലി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓർത്തിരിക്കുക എന്താണ് ഉറുദു ലിറ്ററേച്ചറിൻ്റെ ഫാദർ എന്ന് വിളിക്കുന്ന ആരാണ് അമീർ ഖുസ്രോയാണ് വോയിസ് ഓഫ് ഇന്ത്യ വിളിക്കുന്ന ആരാണ് അമീർ ഖുസ്റോയാണ് പാരറ്റ് ഓഫ് ഇന്ത്യ അമീർ ഖുസ്രോ ആണ് അതുപോലെ എന്താണ് കവ്വാലിയുടെ ക്രിയേറ്റർ ആര് തന്നെയാണ് അമീർ ഖുസ്രോ ആണെന്ന് ഓത്തിരിക്കുക കേട്ടോ തെറ്റിക്കരുത് അടുത്ത് എന്താണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സിത്താർ സിത്താർ എന്നുള്ള ഇൻസ്ട്രുമെൻ്റ് ഉണ്ടല്ലോ സിത്താർ എന്നുള്ള ഇൻസ്ട്രുമെൻ്റ് നമ്മുടെ തബല അതിൻ്റെ ഒക്കെ ഫൗണ്ടർ ആരാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള അമീർ ഖുസ്രോ ആണ് ഓർത്തിരിക്കുന്നത് ഇവിടെ സിത്താറും തബലയെ കണ്ടുപിടിച്ചത് ആരാണ് അമീർ ഖുസ്ര ആണ് ഇനി ഈ പുള്ളിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ കുറച്ച് വർക്ക് ഓർത്തിരിക്കുക ഒന്ന് തുക്ലക് നാമയുണ്ട് തുക്ലക് നാമെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ആ ഗിയാസുൻ തുക്ലക്കിൻ്റെ ബയോഗ്രഫിയാണ് തുക്ലക് എന്ന് പറയുന്നത് തുക്ലക് നാമ എന്ന് പറഞ്ഞാൽ അമീർ ഖുസ്രയുടെ വർക്കാണ് എന്താണ് നമ്മുടെ ഗിയാസുദീൻ തുക്ലക്കിൻ്റെ ബയോഗ്രഫിയാണത് തുക്ലക്കാൻ നമ്മൾ ഓത്തിരിക്കുക നമ്മൾ ഈ പറഞ്ഞാൽ നൂഹി സിഫർ എന്ന് പറഞ്ഞാൽ നയൻ സ്കൈസ് എന്നാണ് കേട്ടോ നയൻ സ്കൈസ് എന്നൊരു ബുക്കാണ് നോ ഹി സിഫർ എന്ന് പറഞ്ഞാൽ അതും അമീർ ഖുസ്റുടെ ബുക്കാണ് നോക്കിയിരിക്കുക ഇനി ഈ പറഞ്ഞിട്ടുള്ള എന്താണ് കാസൈൻ ഉൽ ഫത്തു എന്ന് പറഞ്ഞ ബുക്ക് കാസൈൻ ഉൽ ഫത്തു എന്നുള്ള ബുക്ക് ആരുടെ തന്നെയാണ് അമീർ ഖുസറുടെ ആണ് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ നോ നൂഹി സിഫറിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് നയൻ സ്കൈസ് എന്നുള്ളത് ആ ഈ പറഞ്ഞിട്ടുള്ള കാസയിൽ ഉൻ ഫുത്തു എന്ന് പറഞ്ഞാൽ എന്താണ് ദ ട്രഷർ ഓഫ് ഫിക്ടറി എന്നാണ് കാസയിൽ ഉൻ ഫത്തു എന്ന് പറഞ്ഞാൽ ട്രഷർ ഓഫ് ഫിക്ട്രി എന്നാണ് നോക്കിയിരിക്കുക അതുപോലെ നമ്മുടെ ലൈല എന്നുള്ള ബുക്ക് ആരുടെ തന്നെയാണ് നമ്മുടെ അമീർ അപ്പോൾ ആരൊക്കെയാണ് നോക്കി തുക്ലക് തുക്ലക്താമ ആണ് തുക്ലക് ദാമ എഴുതിയിരിക്കുന്ന ആരാണ് അമീർ ആണ് ആ ഹി സിഫിർ എന്നുള്ള നയൻ സ്ക്രൈസിന് ട്രാൻസ്ലേറ്റ് ആകുന്ന ആ ബുക്കുള്ളത് ആരുടെയാണ് അമീർ ഖുസ്രയുടെയാണ് നമ്മുടെ ആ തോ സിഫർ എന്നുള്ളതാണ് ന്യൂ ഈ സിഫർ എന്നുള്ളതാണ് എന്ത് നമ്മുടെ നയൻ സ്കൈസ് എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കുക ഒരു ഫുത്തൂർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള അമീർ ഖുസ്രോയുടെ ഒരു ബുക്കാണ് ദി ട്രഷർ ഓഫ് വിക്ടറി എന്നാണ് ഇതിൻ്റെ പേര് അതുകൂടാതെ ലൈല മജുന എന്ത് തന്നെയാണ് അമീർ ഖുസ്രോയുടെ വർക്കാണെന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കിൾജി ഡൈനാസ്റ്റി കേട്ടോ അപ്പോൾ ഡൈനാസ്റ്റിയെ ഡൈനാസ്റ്റിക്ക് ഇത്ര അറിഞ്ഞിരിക്കുക നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ തുഗ്ലക് ഡൈനാസ്റ്റി എടുക്കാം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തോ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് മുഗൾസ് ഒരു സെക്ഷൻ എനിക്ക് തോന്നുന്നു ഞാൻ അത്രയും ഡേറ്റ് എടുക്കുക കാര്യം മൂഗിൾസിനെ കുറിച്ച് പതിയും ചോദിക്കാറില്ല അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഇന്ത്യയുടെ സെക്ഷനോട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ എന്നുവെച്ചാൽ ഇന്ത്യയ്ക്കകത്ത് വന്നിട്ടുള്ള നമ്മുടെ ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരായിരുന്ന സെക്ഷനും അതുപോലെ തന്നെ കർണാട്ടിക്വാസിൻ്റെ ഒരു എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊരു ക്ലാസ് എടുക്കാം കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് നിങ്ങൾ പഠിക്കാം കേട്ടോ